സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിലേക്കായി മഞ്ചേശ്വരത്ത് പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡ് ചർച്ചയാകുന്നു. മഞ്ചേശ്വരത്തുള്ളവർക്ക് ടോൾഗേറ്റിൽ സൗജന്യയാത്രയ്ക്കായി ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു തരുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് എന്നാണ് ബോർഡിലുള്ളത്. പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. This news brought to you by Tamam Furniture World, Bandiyur, Uppala, Tamam, the ultimate name in the world of furniture. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾഗേറ്റ് നിലവിൽ വന്ന ആദ്യ സമയത്ത് അതിർത്തിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ടോൾഗേറ്റ് കടക്കുന്ന അതിർത്തി പ്രദേശത്തെ ജനങ്ങൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തതോടൊപ്പം അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കർണാടകയുടെ തലപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മാത്രം സൗജന്യ യാത്ര ചുരുക്കിക്കൊണ്ട് മഞ്ചേശ്വരം അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് സൗജന്യ യാത്ര നിഷേധിക്കുകയായിരുന്നു. ഇത് മഞ്ചേശ്വരം അതിർത്തി പ്രദേശത്തെ ജനതയുടെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നെങ്കിലും അധികൃതർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിനിടെയാണ് സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിലേക്കായി മഞ്ചേശ്വരത്ത് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. തലപ്പാടി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ടോൾഗേറ്റിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങൾക്ക് അനുവദിച്ചുകൂടാ? ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം എന്നുള്ള വാഗ്ദാനം നൽകുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും ഞങ്ങളുടെ വോട്ട്, ഇല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കും. ഇങ്ങനെയാണ് ബോർഡിലുള്ളത്. 3 മുന്നണികളും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന മഞ്ചേശ്വരത്ത് ഈ വിഷയം ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കൂടാതെ ബോർഡിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തലപ്പാടി ടോൾ ഗേറ്റിൽ തലപ്പാടിക്കാർക്ക് ഫ്രീ ഉണ്ട്, നമ്മളെ കുഞ്ഞത്തൂർ ഭാഗത്തുള്ള കുഞ്ഞത്തൂർ മഞ്ചേശ്വരം വരെയുള്ള ആൾക്കാർക്ക് ഫ്രീ ഇല്ല. പിന്നെ കുറച്ച് മുന്നേ വരെ ഒരു 5 കിലോമീറ്റർ ഫ്രീ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതെന്തോ കാരണം കൊണ്ട് അതിന് റിട്ടേൺ എടുത്തിനായി. ഇൻഷാല്ലാ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ ടൈമിൽ പോലും ഒരു കാൻഡിഡേറ്റും ഇതിനെപ്പറ്റി ഇത്ര വലിയൊരു സംരക്ഷണം പറ്റിയിട്ട് ഒരാളും ഞങ്ങൾക്ക് ഒരു വാക്കും കൂടെ ചൊല്ലിയിട്ടില്ല. ഇല്ലാത്ത വിഷയം കുറേ പ്രോമിസ് എല്ലാം ആൾക്കാർ ചെയ്തുകൊണ്ടുണ്ട്. നിലവിലുള്ള ഒരു സമസ്യയ്ക്ക് പരിഹാരമായിട്ട് ഒരു പാർട്ടിൻ്റെവരും ഒരു സ്റ്റേജിലും ഒരു ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയും ഫ്യൂച്ചറിൽ ഇനി വരുന്ന നാളിൽ ലീഡർമാരിന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KCN.